വെൽക്കം ടു ദിയർഷ്യസ് എൻ്റെ പേര് ദിയ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർത്തുള്ള ബെല്ലൈക്കം പ്രസ്റ്റിയ അതിലോട് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലാണ് ഞാൻ ബിധുരായിട്ടുണ്ടെന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് അതിന് മുന്നേ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേയും പിന്നെ മാതാവിൻ്റെ സ്വർഗാരോഹണത്തിനാളിൻ്റെയും ആശംസകൾ അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ ഇൻഡിപെൻഡൻസ് റിലേ ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് ഒരു ബോട്ടിലാറ്റാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അത് അതിന് വേണ്ടി നമുക്ക് ആദ്യം ബേസ്കോട്ട് എടുക്കാൻ വേണ്ടി ബേസ്കോട്ട് കൊടുക്കണം ബേസ്കോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ വൈറ്റ് കളർ അക്രലിക് പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത് ഫിവിക്റിൻ്റെ ആണ് കേട്ടോ നിങ്ങൾക്ക് ക്യാമലിൻ്റെ ആണെങ്കിലും യൂസ് ചെയ്യാം ക്യാമലിൻ്റെ ബോട്ടിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കുറച്ച് ക്യൂട്ടാണ് കാണാൻ പക്ഷേ എനിക്ക് ഇഷ്ടം ഫെവിക്രില്ലിൻ്റെയാണ് ഫെവിക്രില്ലിൻ്റെ കുറച്ചും കൂടി കളിക്കണം എന്ന് തോന്നി തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാമറിൻ്റെ ആയിരിക്കും ഓരോ ആൾക്കാർക്കും ഓരോ ഇതായിരിക്കും തോ കളിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്കായിരിക്കാം അപ്പം ഞാൻ ഫെവിക്രില്ലിൻ്റെ ആണ് എടുത്തിരിക്കുക ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാത്രമല്ല എന്താ കേക്കൊക്കെ കമ്പ് എടുക്കുമ്പോൾ കിട്ടുന്ന കാർഡ് ബോർഡാണ് ഇനി നമുക്ക് ഇതിന് പെയിൻറ് കൊടുക്കാം ഞാൻ നടുക്ക് ഭാഗത്ത് മാത്രമാണ് എന്താ സ്പോഞ്ച് വെച്ച് കൊടുക്കണം ബാക്കി ബ്രഷ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് പതി ഇങ്ങനെ ആക്കി കൊടുത്തതിന് അത് ഫുൾ ഫുള്ളായിക്കോളും നടുക്ക് അന്ന് സ്പോഞ്ച് വെച്ചിട്ട് കൊടുക്കാനാണ് കാരണം എൻ്റെ കയ്യിൽ കുറച്ച് വൈറ്റ് പെയിൻറ്റ് കൊള്ളു ഇത് ഫുൾ കവർ ചെയ്യുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് വെച്ചിട്ട് യൂസ് ചെയ്യണത് ഈ ബ്രഷ് വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് കളേഴ്സൊക്കെ കൊടുക്കണോണ്ട് കുറച്ച് ഓറഞ്ചും ഗ്രീനൊക്കെ കൊടുക്കണതുകൊണ്ട് അറിയില്ല നമ്മൾ ബ്രഷ് വെച്ച് കൊടുത്തേക്കണം അത് മുടിപ്പോവും ഇനി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒരു ഒരു ഏകദേശം ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തുക അത് കഴിയുമ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്താൽ മതി നല്ല ഭംഗിക്ക് കിട്ടും കേട്ടോ ഇനി ഇനി അതിൻ്റെ അടി ഭാഗത്ത് നമുക്ക് സ്പോഞ്ച് വെച്ച് കൊടുക്കാം അതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഇപ്പോൾ കൊടുത്ത പോലെ കൊടുക്കാം ഇത് ഞാനിപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് ഇതായത് പോലെ ഇങ്ങനെയാണ് ഡാബ് ചെയ്ത് കൊടുക്കണത് അപ്പോൾ അല്ല ഇതുപോലെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കാരണം സ്പൂൺ ചിട്ടിട്ട് ഡാബ് ചെയ്യുമ്പോൾ എനിക്കൊരു കട്ടയാവണോ അല്ല ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പക്ഷേ നല്ല രസമാണ് കാണാൻ കാണാൻ അപ്പം നമുക്കിനി ഇത് ഫുള്ള് ചെയ്ത് കൊടുക്കാം ഞാൻ പെയിൻറ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഉണക്കാൻ വെക്കണം ഞാൻ പറഞ്ഞില്ല നടുക്ക് സ്പോഞ്ച് വെച്ചിട്ടും മുകളിൽ പേ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉണങ്ങിക്കഴിയുമ്പോൾ കുറച്ച് ഓറഞ്ച് ഗ്രീൻ കളേഴ്സൊക്കെ കൊടുക്കണം അത് കഴിയും അത് കഴിയുമ്പോൾ നമുക്ക് അശോകചകരം ചെയ്യണം അത് കഴിയുമ്പോൾ നമുക്ക് ഗാന്ധിജീനെ വരച്ച് കൊടുക്കണം നമുക്കിത് ഉണക്കാൻ വെക്കാം അപ്പോൾ ഗായ്സ് ഇത് ഉണങ്ങിയിട്ടുണ്ട് നല്ലോണം ഉണങ്ങി എന്ന് പറയാൻ പറ്റില്ല ഇതിനെ രാത്രി ഇന്നലെ രാത്രിയിലാണ് ഷൂട്ട് ചെയ്തത് അന്നലെ അതുകൊണ്ട് വെയിലൊന്നും ഇല്ലാത്തത് വെയിലത്തൊന്നും വെച്ച് ഉണങ്ങാൻ പറ്റില്ലല്ലോ രാത്രിയിലായതുകൊണ്ട് അപ്പം ഞാൻ ഫാ ഫാനിൻ്റെ എടുത്ത് വെച്ചിട്ടാണ് ഉണക്കെയ്ത് ടേബിൾ ഫാനിൻ്റെ അടുത്ത് ഫുൾ സ്പീഡ് ഇട്ടിട്ടാണ് ഉണക്കിയത് നല്ലോണം ഉണങ്ങിയിട്ടില്ല കുറച്ച് ഇതുണ്ട് അത് ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ അത് പൊളിഞ്ഞ് വന്നതാണ് കേട്ടോ പെയിൻറ് അത് നല്ലോണം ഉണങ്ങാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്ന് വെച്ചിട്ട് ഫെബ്രിലിൻ്റെ പെയിൻറ് ഒത്തിരി ക്വാളിറ്റി ഇല്ലാന്നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഫെബ്രിലിൻ്റെ ഇത് നമുക്ക് ഓറഞ്ച് ഓറഞ്ച് പെയിൻ്റ് അടിച്ചു കൊടുക്കാം ക്യാമറയിൽ ക്ലിയർ ആവാത്തുകൊണ്ട് ഇതും ഫെബ്രിക്രിലിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് ഞാൻ സ്പോഞ്ച് ഇത് നിങ്ങൾ സ്പോഞ്ച് ഒഴിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് ഞാൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു കോള് വന്നപ്പോൾ ആ വീഡിയോ അങ്ങോട്ട് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അതാണ് പറ്റിയത് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ഗ്രീനും ഓറഞ്ചും പെയിൻ്റ് അടിക്കണം ഇങ്ങനെ കാണിക്കേണ്ടിരുന്നത് എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം അതൊരു കൂൾ വന്നതുകൊണ്ടാണ് അത് തന്നെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി പക അത് ഫുള്ള് എടുത്തായിരുന്നു തന്നെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ നടക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൈ വേണ്ടി ആ വെള്ളം കൂടെ ഒന്നും കൂടെ ചെയ്ത് കൊടുക്കണ്ട ഇത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് പെയിൻറ്റ് ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് അതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെ ഓറഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു തരാം ആദ്യം നിങ്ങൾ മുകളിൽ ഡാർക്കായിട്ട് ചെയ്യുക അടിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓറഞ്ചുമ്പോൾ ഡിപ്പ് ചെയ്തിട്ട് ആ കാർഡ് ബോർഡുമ്പേ തന്നെ ഇങ്ങനെ ഡി കാർഡ് ബോർഡുമ്മേ തന്നെ ഇങ്ങനെ പെയിൻ്റ് അടിക്കുക അത് കഴിയുമ്പോൾ കുറച്ച് ലൈറ്റായി വരുമ്പോൾ ഇങ്ങനെ ചെയ്യുക കുപ്പിലേക്ക് പെയിൻറ്റ് കൊടുക്കുക അത്രേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് പെയിൻറ് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാം ഇത് ഇത് അൾട്രാ ഇന്ന് നമുക്ക് അശോകചക്രം വരച്ചു കൊടുക്കാം അശോകചക്രം വരയ്ക്കാൻ വേണ്ടി ഞാൻ അൾട്രാ മഡം ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ ഒരു പേനി എടുക്കുക അല്ലെങ്കിൽ പേൻ ബ്രഷ് എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും വള എടുത്തിട്ട് വളയോ പഴയ വളയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വരയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻ്റമ്മ പെയിൻസി വേറെ ഡിപ്പ് ചെയ്തിട്ട് ഇതേതുപോലെ ഇങ്ങനെ അല്ലെങ്കിൽ വള ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് പെയിൻറ്റുമ്പോൾ ഇങ്ങനെ അതിന് ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് സ്ലാൻഡ് ചെയ്ത സീസോ ഇല്ലേ അതുപോലെ ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് സ്ലാൻഡ് ചെയ്ത് ഇങ്ങനെ പോവുക എന്നൊരു ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടും ഇനി നമ്മൾ ആ പെൻ വെച്ചിട്ട് അല്ലെങ്കിൽ പെയിൻ ബ്രഷ് വെച്ചിട്ട് വരച്ചെടുക്കുക ഞാൻ പെൻ വെച്ചിട്ടാണ് വരയ്ക്കുന്നത് വരയ്ക്കാൻ ഇഷ്ടം പെൻ വെച്ചിട്ടാണ് ഇതുപോലെ ഞാൻ നേരെ വെച്ച് കാണിക്കാം ഇതുപോലെ ഇങ്ങനെ പതിയെ ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇതുപോലെ നല്ലോണം നല്ലവണ്ണം വരച്ചെടുക്കണോട്ടോ ഇച്ചിരി പാടാണ് എന്നാലും കുഴപ്പമില്ല ഇനി ഇതാ എൻ്റെ നടുക്കൊരു കുത്തിട്ടിട്ട് വര വരയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ നേരെ വരയ്ക്കുക എങ്ങനെ വരയ്ക്കണമെന്ന് കാണിച്ചു തരാം ഈസി ആയിട്ട് ഇതായി പിന്നെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക പിന്നെ നമ്മൾ എങ്ങനെയാണ് ക്ലോക്കൊക്കെ വരയ്ക്കില്ല ഈസി ആയിട്ട് കറക്റ്റായിട്ട് വരാൻ വേണ്ടി അതുപോലെ തന്നെയാണ് പക്ഷേ കുറച്ച് മേക്കേടുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പക്ഷേ ഭയങ്കര ഈസിയാണല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒരു ലൈറ്റ് അടിയിലേക്കും പിന്നെ എന്താ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും അങ്ങനെയൊക്കെ വരയ്ക്കുക പിന്നെ ഇത് ഞാൻ അശോകചക്രം കഴിഞ്ഞിട്ടുണ്ട് അത് ആ അത് വെറലിൻ്റെ പാടാണ് അത് സാരിൽ തന്നെ ജസ്റ്റ് ഒന്ന് അവസാനം ഏത് ബൂട്ടിലാട്ടാണെങ്കിലും അവസാനം അത് ചെയ്തേക്കണ ബോ ഇത് വെച്ചിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കും എന്നാലാണത് കറക്റ്റായിട്ട് വരികയുള്ളൂ ഇനി നമുക്കടുത്ത് ഗാന്ധിജി വരയ്ക്കാം അതിനുവേണ്ടി ഞാനൊരു പെൻസിലാണ് എടുത്തിരിക്കുന്നത് എഴുതി ഒരു പെൻസിലാണ് ചെറുതാണ് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പെൻസിൽ പെൻസിലെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചേർത്തിക്കുന്ന ബുഡിലായിട്ട് മുഴുവൻ കുളേ പോവും നിങ്ങൾക്ക് പെയിൻ ആണെങ്കിലും യൂസ് ചെയ്യാം പെയിൻ ബ്രഷ് വരച്ച ഉള്ളവർക്ക് യൂസ് ചെയ്യാം ഇത് ഇതുപോലെ ഇങ്ങനെ ഞാൻ ഫെവിലിൻ്റെ ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത് അതും ഇങ്ങനെ പതിയെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഗാന്ധിജിയുടെ ഹെഡ് വരച്ചു കൊടുക്കാം ഹെഡ് വരയ്ക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ചിലർക്ക് ഉള്ളവർക്ക് ഗാന്ധിജിജിനെ വരയ്ക്കാൻ അറിയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഗാന്ധിജീനെ വരയ്ക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്യണ പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഇതുപോലെ ഇങ്ങനെ പതിയെ ഇങ്ങനെ ഒരു ഹെഡ് വരയ്ക്കുക നമ്മൾ ഷാഡോയാണ് കേട്ടോ ചെയ്യണം ഞാനിപ്പോൾ ഷാഡോയാണ് ചെയ്യണത് ഷാ എന്നാലാണ് ഒരു അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ അത ഇതുപോലെ ഇങ്ങനെ പതിയെ ഇങ്ങനെ ഒരു ചെവി വരയ്ക്കുക പിന്നെ ഇങ്ങനെ വരയ്ക്കുക അത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഐ ഡിക്ക് ചെയ്യുക ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഡാർക്കിനാക്കി കൊടുക്കുക അത് കഴിയുമ്പോൾ ഗാന്ധിജിയുടെ എന്താണ് നെക് അപ്പോൾ ഒരു ഇനി നമുക്ക് ഗാന്ധിജിയുടെ വടി വരച്ച് കൊടുക്കാം വടി വരയ്ക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു ഷീറ്റിമ്മ വരച്ചൊക്കെ ഇട്ട് വരയ്ക്കാൻ തന്നെ ചെറിയൊരു ഗാന്ധിജിനെയാണ് വരയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കോലും വരയ്ക്കുക ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗാന്ധിജിയുടെ ബോഡി വരയ്ക്കണം ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് കൈയും കൂടെ അങ്ങനെ ശരിയാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ടാകും ഇപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഗാന്ധിജിയുടെ ബോഡി വരച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ പോലെ വരച്ച വരച്ചതാണ് ഇനി നമുക്ക് ഗാന്ധിജിയുടെ കാല് വരച്ചു കൊടുക്കാം ലെഗ്സ് വരച്ചു കൊടുക്കാം അല്ലെങ്കിൽ കാല് വരച്ചു കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫുള്ള് കളർ ചെയ്ത് കൊടുക്കാം അക്രിലിക് പേ അപ്പോൾ ഞാൻ ഫുള്ള് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എനിക്കിത് നല്ലോണം ഉണക്കിയിട്ട് ആ അവിടെ കണ്ടില്ലേ ഞാൻ ചെയ്തേക്കണേ അതൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം അതൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് പുല്ലിൻ്റെ ഷാഡോയൊക്കെ വരച്ചു കൊടുക്കാൻ വേണമെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ പുല്ലിൻ്റെ ഷാഡോ ഒക്കെ വരച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ ആദ്യം ഒന്ന് വരച്ച് വയ്ക്കുക വരച്ച് നോക്കിയപ്പോൾ വേണ്ടെന്ന് വെച്ചു പിന്നെ അപ്പോൾ ഇതന്നെ ഞാൻ ടച്ചപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങി നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഇതും എന്താണ് ഞാനിപ്പോൾ എടുത്തിങ്ങ എംബ്രോയ്ഡറി ആണ് അത് നമുക്ക് ത്രെഡ് ചുറ്റി കൊടുക്കാം ഇതിനു വേണ്ടി ഇനി നമുക്ക് ഫെവിക്കോളാണ് വേണ്ടത് ഫെവികോളിനെടുത്തിട്ട് അതിൻ്റെ ഡി ഇതുമെ നല്ലോണം ഒന്നാക്കി കൊടുക്കാം എന്നിട്ട് ആ കുപ്പി ഒട്ടിച്ചിട്ട് ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഇത് പതി ഇങ്ങനെ ചുറ്റാ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളതായിരിക്കും കാരണം കുപ്പിച്ചിരി വലുതാണ് കുപ്പി നല്ലോണം വലുതാണ് അന്നേരം ക്യാമറ ഞാൻ അടിയിലായിരുന്നു ഷൂ അടിയിൽ എന്താ ഒരു സാ ഒരു കാണുമ്പോൾ ചാ ചാരിയാണ് ഷൂട്ട് വെച്ചത് അന്നേരം അതുംകൊണ്ടാണ് കാണാൻ പറ്റാത്തത് ഞാൻ ഗാന്ധിജിനെ വരയ്ക്കാൻ വേണ്ടി താഴേക്കാക്കിയപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ മുകളിലേക്ക് ആക്കാൻ കടന്നുപോയി ഇതുപോലെ അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ചുറ്റി ചുറ്റിക്കഴിഞ്ഞു അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് ലുക്കിനെല്ലാം ചുറ്റിക്കഴിഞ്ഞ് നമ്മുടെ ഗാന്ധിജിനെ എല്ലാവരും ഓർണക്കി എടുത്തിട്ടുണ്ട് അശോക ചക്രമൊക്കെ വാങ്ങി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിപ്ലൈസ് ഒക്കെ താഴെ കമൻ്റ് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ ബൈ